ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇച്ചൂസ് ടേസ്റ്റി കിച്ചൺ. നമ്മൾ പുറത്തു നിന്ന് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കണം. പക്ഷെ വളരെ ചുരുങ്ങിയ ചിലവിൽ വളരെ എളുപ്പത്തിൽ നമുക്കിതൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ, എത്ര നല്ലതാല്ലേ. അപ്പോൾ ഞാനെന്നൊരു ക്യാരറ്റ് ബർഫിയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് 3.5 കപ്പ്, പാല് 1 കപ്പ്, പഞ്ചസാര 1/2 കപ്പ്, മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ കൂടെ കൂടുതൽ ഇട്ടാൽ മതി. പിന്നെ 1/2 കപ്പ് പാൽപ്പൊടി, മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ്. നെയ്യിൻ്റെ അളവും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂണും കൂടി കൂടുതൽ ചേർക്കാം. 6-7 ഏലക്ക ചതച്ചത്, ഒരു 10 ബദാം ചീകിയെടുത്തത്, ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ചേർത്തിട്ട് നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് നെയ്യൊക്കെ ഒന്ന് അബ്സോർബായി വന്നിട്ടുണ്ട് ക്യാരറ്റിലേക്ക്. ഇപ്പം ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് തന്നെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്കിത് വേവിച്ചിട്ട് വേണമെങ്കിലും ചേർക്കാം. ഒരു ഇടത്തരം പീസായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ വേവിക്കുന്ന സമയത്ത് വെള്ളം ഒഴിക്കുന്നതിന് പകരം നമ്മൾ എടുത്ത് വെച്ചിരുന്ന പാല് ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുകയോ ചെയ്താൽ മതി. ഈ പാലിൽ കിടന്നിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റ് വെന്ത് കിട്ടണം. അതുപോലെ തന്നെ പാലും ഡ്രൈ ആയിട്ട് വരും. അതിനുശേഷം മാത്രമേ നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയുള്ളൂ. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റോളമായിട്ടുണ്ട്. പാലൊക്കെ വറ്റി ക്യാരറ്റ് ഒന്ന് സ്റ്റിക്ക് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ ബർഫി കുറച്ചും കൂടി ഒന്ന് റിച്ചായിട്ട് കിട്ടും. അങ്ങനെ ചേർക്കുന്നുണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് പകരം 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കായിട്ട് ചേർത്താൽ മതി. പഞ്ചസാര മെൽറ്റായി തുടങ്ങുമ്പോൾ ഡ്രൈ ആയിട്ടിരുന്ന ക്യാരറ്റ് കുറച്ചും കൂടി ഒന്ന് ലൂസാവും. പക്ഷെ അത് കുഴപ്പമില്ല, കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മളത് വീണ്ടും ഡ്രൈ ആക്കിയെടുക്കും. ഇപ്പം ഞാനിതിലേക്ക് ഒരു നുള്ളി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്ത് സ്വീറ്റ് ഉണ്ടാക്കുമ്പോഴും ആ സ്വീറ്റ്നെസ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളി ഉപ്പ് ചേർക്കാറുണ്ട്. പഞ്ചസാരയും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് മിക്സായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയില്ലാണ്ട് പാൽപ്പൊടി ക്യാരറ്റുമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി എങ്ങാനും കട്ട കുത്തി പോകണമെന്ന് സംശയമുണ്ടെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും ചേർക്കുന്നില്ല. നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്ത് തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ അത് റെഡിയായി കിട്ടും. പാൽപ്പൊടി ക്യാരറ്റിൽ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരല്പം നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുള്ളവരാണെങ്കിൽ നമുക്ക് 1-2 ടേബിൾ സ്പൂൺ നെയ്യും കൂടിയിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ബർഫി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊരു ട്രേയിലൊന്ന് നിരത്തിയിട്ട് സെറ്റ് ചെയ്യാം. ഇതൊരു ട്രേയിൽ ഒന്ന് നിരത്താം. വേണമെങ്കിൽ ഒരു അല്പം നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക ട്രേയിൽ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം.
നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ആൽമണ്ട് ഫ്ലേക്സ് ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്തൊന്ന് ലെവലാക്കിയെടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇന്ന് തയ്യാറാക്കിയ ക്യാരറ്റ് ബർഫി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.